തൃശൂർ പൂരനഗരിയിലേക്ക് ആംബുലൻസിൽ എത്തിയതിന് നടനും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തു. പൂര ദിവസം ആംബുലൻസുകൾക്ക് പോകാനുള്ള വഴി മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു. മന്ത്രിമാർക്ക് പോലും പൂരനഗരിയിലെത്താൻ കർശന നിയന്ത്രണമുണ്ടായിരുന്നു. ഇതൊക്കെ ലംഘിച്ചാണ് സുരേഷ് ഗോപി ആംബുലൻസിൽ എത്തിയതെന്നും മനുഷ്യജീവന് ഭീഷണിയാവുന്ന തരത്തിൽ വാഹനം ഓടിച്ചതെന്നും പരാതിയിൽ ഉണ്ട് എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമുക്കിപ്പം സായികുമാർ ചേരുന്നുണ്ട് തത്സമയം ചേലക്കരയിൽ നിന്നും. സായികുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. എനിക്കൊന്നു, പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ചൂട് നിൽക്കുന്നുണ്ടെങ്കിലും ചേലക്കരയിലും തൃശ്ശൂരിലും ഒക്കെയായി ഈ തെരഞ്ഞെടുപ്പിലെ വിവാദ വിഷയങ്ങൾ ഏറെക്കുറെ ചർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ചേലക്കര ആ അർത്ഥത്തിൽ ഒരു വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സ്ഥലമായി മാറുന്നു. ഈ ചേലക്കരയിൽ വെച്ചാണ് സുരേഷ് ഗോപി മായക്കാഴ്ച പ്രയോഗം നടത്തിയത്, ഒറ്റത്തന്ത്ര പ്രയോഗം നടത്തിയത്. ഇതിലെല്ലാം കൂടി ചേർത്ത് ഇപ്പോൾ രണ്ട് കേസുകൾ വന്നിട്ടുണ്ട്. അതിൽ ഒരു കേസിൽ വളരെ സീരിയസ് ആയിട്ടാണ് പോലീസ് കൈകാര്യം ചെയ്തത്. അത് ഈ മായക്കാഴ്ച കേസാണല്ലോ. ആംബുലൻസിൽ വന്നിറങ്ങി എന്നുള്ളത് മായക്കാഴ്ചയായിരുന്നു, സി ബി ഐ വരട്ടെ എന്നൊക്കെയാണ് സുരേഷ് ഗോപി പറഞ്ഞത്. പിന്നീട് പുള്ളി അത് തിരുത്തി പറഞ്ഞു, അത് കൈവിട്ടു പോയി എന്ന് തോന്നിയപ്പോൾ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്തു. ഈ സുരേഷ് ഗോപി എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് പ്രേക്ഷകർ സംശയിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ സുരേഷ് ഗോപിക്ക് കുരുക്കാണ്. ചുരുങ്ങിയ പക്ഷം മൊഴിയെടുക്കാൻ വിളിപ്പിക്കും, അതിൻ്റെ പേരിൽ സുരേഷ് ഗോപിക്ക് വിശദീകരണം നൽകേണ്ടി വരും. പക്ഷേ എന്ത് വിശദീകരണം നൽകിയാലും നിലവിൽ ആംബുലൻസിൽ വന്നിറങ്ങിയത് ചട്ടവിരുദ്ധമാണ് എന്നതാണ് പോലീസിൻ്റെ വാദം, അല്ലേ സായികുമാർ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, അതായത് ഇക്കാര്യത്തിൽ 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരം സുരേഷ് ഗോപിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും കേസെടുത്ത പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപിക്ക് ഇനി മൊഴി നൽകേണ്ടി വരും. ഇതിൽ നേരത്തെ ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ വൈരുദ്ധ്യം നിറഞ്ഞ പല പ്രസ്താവനകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തിയത്. സുരേഷ് ഗോപി ചേലക്കര മണ്ഡലത്തിൽ വരുന്ന ദിവസം ആദ്യം ജില്ലാ അധ്യക്ഷൻ തന്നെ ഇത് സമ്മതിച്ചതാണ്. സുരേഷ് ഗോപിയെ തങ്ങൾ ആംബുലൻസിൽ അവിടെ എത്തിച്ചിട്ടുണ്ട്, കാരണം അവിടെ പോലീസിന്റെ വലിയ നിയന്ത്രണം ഉണ്ടായിരുന്നു. അപ്പോൾ സുരേഷ് ഗോപിയെ അവിടെ എത്തിക്കേണ്ട ആവശ്യകതയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആംബുലൻസിൽ അവിടെ എത്തിച്ചു എന്ന് പരസ്യമായി തന്നെ ജില്ലാ അധ്യക്ഷൻ സമ്മതിച്ച അതേ ദിവസം വൈകിട്ടാണ് സുരേഷ് ഗോപി ഇവരെയൊക്കെ വേദിയിലിരുത്തിക്കൊണ്ട് പറഞ്ഞത് താൻ ആംബുലൻസിലല്ല വന്നത്, അത് നിങ്ങളുടെ എല്ലാം മായക്കാഴ്ചയായിരുന്നു എന്ന്. പിറ്റേ ദിവസം തന്നെ സുരേഷ് ഗോപിക്ക് അത് തിരുത്തേണ്ടി വന്നു. തനിക്ക് നേരെ ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടായി, അങ്ങനെ ചില യുവാക്കളൊക്കെ തന്നെ അവിടെ എത്തിച്ചതാണ്, തൻ്റെ കാലിന് പരിക്കേറ്റിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിലൊന്നും ഒരു പരാതിയും സുരേഷ് ഗോപി നൽകിയിരുന്നും ഇല്ല. അപ്പോൾ ഈ വൈരുദ്ധ്യം നിറഞ്ഞ പ്രസ്താവനകൾക്കിടയിലാണ് സി പി ഐ നേതാവായ സുമേഷ് പരാതി കൊടുക്കുന്നത്. ആ പരാതിയിൽ വിശദമായ നിയമോപദേശം തേടിയതിന് ശേഷമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളും ഇതിൽ ചുമത്തിയിട്ടുണ്ട്. ആ നിയമ നടപടി സുരേഷ് ഗോപിക്ക് നേരിടേണ്ടി വരും. അതേ ദിവസം തന്നെ ചേലക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയ ഒറ്റത്തന്ത പ്രയോഗത്തിലും സുരേഷ് ഗോപി നിയമ നടപടി നേരിടേണ്ടി വരും. കോൺഗ്രസിന്റെ മീഡിയ പാനലിസ്റ്റായ വി ആർ അനൂപാണ് അതിൽ പരാതി നൽകിയത്. അതിലും ഒരു കൗതുകമുണ്ട്, സി പി എം നേതാക്കളോ എൽ ഡി എഫ് നേതാക്കളോ അതിൽ പരാതി നൽകിയിട്ടില്ല. ഒരു കോൺഗ്രസ് സഹയാത്രികന്റെ പരാതിയിലാണ്, മുഖ്യമന്ത്രി അധിക്ഷേപിച്ചു എന്ന പരാതിയിലാണ് ഇപ്പോൾ വീണ്ടും സുരേഷ് ഗോപിക്കെതിരെ ഒരു കേസ് കൂടി വരാൻ പോകുന്നത്. ഇന്നലെ ഏകദേശം 1 മണിക്കൂറോളം അനൂപിന്റെ മൊഴി എടുത്തു. അത് വിശദമായി പരിശോധിച്ച ശേഷം കേസടക്കമുള്ള നടപടികളിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സുരേഷ് ഗോപിയുടെ വരവിന് ശേഷം, പ്രസംഗത്തിന് ശേഷം ചേലക്കര തെരഞ്ഞെടുപ്പ് രംഗം ഒന്നുകൂടി ചൂടുപിടിച്ചു. കൊടകര കുഴൽപ്പണക്കേസായാലും പൂരം കലക്കലായാലും അതിലെ സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങളായാലും ഒക്കെ അതിവിടെ സജീവ ചർച്ചാ വിഷയമാണ്. കോൺഗ്രസും സി പി എമ്മും ഒക്കെ വലിയ രീതിയിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. ബി ജെ പി പതിവ് പോലെ സുരേഷ് ഗോപിയെ ആക്രമിക്കുകയാണ്, അല്ലെങ്കിൽ നിയമപരമായി പ്രശ്നങ്ങളുണ്ടാക്കി സുരേഷ് ഗോപിയുടെ ശബ്ദമില്ലാതാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. സുരേഷ് ഗോപിയെ ഭയമാണ് എന്നൊക്കെ പറഞ്ഞതിനെ പ്രതിരോധിക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സുരേഷ് ഗോപി ചേലക്കരയിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ. തൃശൂർ പ്ലാൻ തന്നെയാണ് ചേലക്കരയിൽ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ തൃശൂർ പിടിച്ച ബി ജെ പിയെ തന്നെ ഇവിടെ പ്രധാന പ്രചാരണ ആയുധമാക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും. ഓക്കെ, താങ്ക് യു സായികുമാർ. എന്തായാലും സുരേഷ് ഗോപി പറഞ്ഞ് ഒരു പരിധിവരെ ബി ജെ പി പ്രതിരോധത്തിലായി.